നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേക്കപ്പ് റിലേറ്റഡ് വീഡിയോ ആണ്. മേക്കപ്പ് വീഡിയോ അല്ല, മേക്കപ്പ് റിലേറ്റഡ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഓണമൊക്കെ വരികയാണ്, കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ സ്കൂളിലും ഓഫീസിലും ഒക്കെ ഇനി ഓണം സെലിബ്രേഷൻ അതിൻ്റെ ഒക്കെ ഒരു തിരക്കായിരിക്കും, ചിലയിടത്തൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്നാലും ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം അല്ലേ, ഏത് പ്രോഡക്ട്സ് യൂസ് ചെയ്യണം, പെട്ടെന്നൊക്കെ ചെയ്യാനായിട്ട് എന്തായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ തരാനായിട്ട് കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചുതരാം, സജഷൻസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നു ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നീ കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ സെയിൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, ചിലത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, ചിലത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഒക്കെ തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് മെയിൻലി ഞാൻ ഇതിൽ കാണിക്കുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണോ എന്ന് തോന്നിയ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ. അപ്പോൾ അതിലൊന്ന് പ്രൈമർ, ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു പ്രൈമറാണ്. റീസെൻ്റായിട്ട് ഞാൻ വാങ്ങിയതാണ്, പക്ഷെ നല്ലൊരു പ്രൈമറാണ്. ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു പ്രൈമറാണ് കേട്ടോ. മുന്നേ കലോബാറിൻ്റെ ഒക്കെ പ്രൈമർ പോലെ എനിക്ക് തോന്നി, അതുപോലെ ആ ഒരു ഫിനിഷൊക്കെ വരുന്ന നല്ലൊരു പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതിന് വേറെ എനിക്കൊരു ഓപ്ഷൻ കൂടി തരാൻ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ബഹളമാണ് ബാക്ക്ഗ്രൗണ്ടിൽ. ഒക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പുതിയ ഫൗണ്ടേഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഫൗണ്ടേഷൻ ഏതാണോ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ മാമാർത്തിൻ്റെ നല്ലതാണ്. ഇതെൻ്റെ പഴയ ബോട്ടിലാണ് കേട്ടോ, ഇപ്പോൾ ഒരു പാക്കേജിങ് മാറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് നല്ലതാണ്, അത്യാവശ്യം ഷെയ്ഡ് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ മേബലിൻ്റെ ഒക്കെ, മേബലിൻ്റെ തന്നെ ഒരുപാടുണ്ട്, റേഞ്ചസ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണോ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു ഫിനിഷ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഫൗണ്ടേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ബി ബി ക്രീമും നല്ലൊരു ഓപ്ഷനാണ്. ഇത് റെനയുടെ ബി ബി ക്രീം. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 03 ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതും ഒരു കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഫിനിഷ് ഉണ്ടാവും. ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്, മാമാർത്തിൻ്റെ ഈ ഒരു ഇലുമിനേറ്റിംഗ് ഡ്രോപ്സ്. ഇത് നിങ്ങൾക്ക് ബി ബി ക്രീമിൻ്റെ കൂടെയും ഫൗണ്ടേഷൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയാണ് ഈ റെനയുടെ ഈ ഒരു പി എച്ച് സ്റ്റിക്ക്. ഒരു ബി ബി ക്രീം പോലെ നമുക്ക്, സോറി, ഒരു ലിപ് ബാം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി നെക്സ്റ്റ് കളർ കറക്റ്റിംഗ് പാലറ്റാണ്. അതിന് ഞാൻ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, കാരണം ഇത് നല്ല ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്താലും മതിയാവും. ഇത് കളർ ബാറിൻ്റെ ഈ ഒരു കളർ കറക്റ്റിംഗ് പാലറ്റ്. അത്യാവശ്യം എല്ലാ കളേഴ്സും വരുന്ന, എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഷെയ്ഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കളർ കറക്റ്റർ ഉണ്ടെങ്കിൽ. പക്ഷെ ഇതൊന്നും ഒരു മസ്റ്റ് അല്ല കേട്ടോ, കളർ കറക്റ്ററൊക്കെ ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ കൺസീലർ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും ഒരു കൺസീലർ ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റ് മേക്കപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പം രണ്ട് ഓപ്ഷൻസ് ഞാൻ കാണിക്കാം. ഫസ്റ്റ് വൺ മേബലിൻ്റെ ഈ ഒരു ഏജ് റിവൈൻഡ് കൺസീലർ. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ്, എൻ്റെയും. നല്ലൊരു പ്രോഡക്റ്റാണ്, ഒരുപാട് ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന, മീൻസ് ഷെയ്ഡിനൊരു ബുദ്ധിമുട്ട് വരില്ല, എല്ലാവർക്കും കിട്ടും. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ, ഒരു മസ്റ്റ് ബൈ എന്ന് ഞാൻ പറയും. ഇനി അടുത്ത ഒരു പ്രോഡക്റ്റും നല്ല ഒരു കൺസീലറാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഷെയ്ഡ്സ് നമുക്ക് ഇന്ത്യയിൽ അത്രയും ഷെയ്ഡ്സ് ഇല്ല, രണ്ട് മൂന്ന് ഷെയ്ഡ്സ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ലോറിയലിൻ്റെ ഈ ഒരു കൺസീലർ, ഇതും നല്ലൊരു കൺസീലറാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഷെയ്ഡ് നിങ്ങൾക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇനി അടുത്ത വീണ്ടും ഒരു പാലറ്റാണ് എനിക്ക് കാണിക്കാനുള്ളത്. ഇത് സ്വീസ് ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റാണ്. ഓക്കെ, ഇത് വന്നിട്ട് ഇതിൻ്റെ അകത്ത് ബ്ലഷ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്, ബ്രൗൺസർ ഉണ്ട്. ഓക്കെ, ഇതുപോലൊരു പാലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ
സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കണ്ട. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം ഒരു ഐ ഷാഡോ ലുക്കും വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെയ്യാം. അപ്പൊ ഇത് വന്നിട്ട് 04 ആണ്. വേറെയും ഒരുപാട് ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു പാലറ്റ് ആണ്. അത്യാവശ്യം ഒരു ഐ ലുക്ക് വേണേലും നമുക്ക് ഇതൊന്ന് ചെയ്യാൻ പറ്റും. നല്ല മഴയാണ്, എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് കേൾക്കുന്നുണ്ടോന്നോ, ഞാൻ മാക്സിമം സൗണ്ടി പറയാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് ഇപ്പോ ഒരു പാലറ്റ് കാണിച്ചു, ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഹൈലൈറ്റ് ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ മേബിലിന്റെ ഈ ഒരു മാസ്റ്റർ ക്രോം ഹൈലൈറ്റ്. പിന്നെ റീസെന്റ് ആയിട്ട് ഞാൻ വാങ്ങിയ ഒരു ബ്ലഷ് എനിക്ക് നല്ല ഇഷ്ടമായി, ജസ്റ്റ് ഹെർബ്സിന്റെ ഈ ഒരു ബ്ലഷ്. ഇതിൽ തന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു കോറൽ ഷെയ്ഡാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഇത് ഹിബിസ്കസ് ക്രഷ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഷാണ്. ഓക്കെ, നല്ല പിഗ്മെന്റഡ് ആണ്. അപ്പോൾ ഇത് നല്ല ബ്ലഷാണ്, കുറച്ച് പ്രോഡക്റ്റ് മതി. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഐ മേക്കപ്പിലേക്ക് വരുമ്പോൾ ഐ ഷാഡോ വേണം. അപ്പോൾ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റ്സ് പൊതുവെ വളരെ നല്ലതാണ്. അവരുടെ മറ്റ് പ്രോഡക്ട്സ് വെച്ചിട്ട് നോക്കുമ്പോൾ ഐ ഷാഡോസ് വളരെ നല്ലതാണ്. അപ്പോൾ അതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പാലറ്റ് ആണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ അങ്ങനെ വൈബ്രൻറ്റ് കളേഴ്സ് ഒന്നും ഇല്ല, ഒരു ബ്രൗൺ ഫാമിലിയിൽ വരുന്ന ഷെയ്ഡ്സ് ആണ്. അപ്പോൾ നല്ലൊരു സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാൻ, സട്ടിലായിട്ടുള്ള ഐ മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ദാ ഇത്രയാണ് ഷെയ്ഡ്സ് വരുന്നത്. ഓക്കെ, ഇതിൽ അത്യാവശ്യം ഷിമറി ഷെയ്ഡ്സ് ഉണ്ട്, പിന്നെ മാറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ വേറെയും പാലറ്റ്സ് ഉണ്ട്, അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കാജലിന് രണ്ട് ഓപ്ഷൻ ഞാൻ എടുത്തിട്ടുള്ളത് ഈ രണ്ട് കാജലാണ്. ഇതൊന്ന് മാമാർത്തിൻ്റെ ഒരു നോർമൽ കാജലാണ്. ഓക്കെ, അത്യാവശ്യം ബ്ലാക്ക് ആണ്, അപ്പോൾ നല്ല നല്ലൊരു കാജൽ. ഇനി അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, ഇത് കാജൽ പെൻസിലാണ്. ഇവരുടെ കളർ ബാറിൻ്റെ ഇതിൽ തന്നെ നമുക്കൊരു സ്മജിങ് ആപ്ലിക്കേറ്റർ കൂടി വരുന്നുണ്ട്. നല്ല നല്ലൊരു കാജലാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി മസ്കാര, മസ്കാരയ്ക്ക് ഞാൻ രണ്ട് ഓപ്ഷൻസ് തരുന്നുണ്ട്. ഫസ്റ്റ് വൺ ലോറിയലിൻ്റെ ഈ ഒരു ലാഷ് പാരഡൈസ് മസ്കാര. ഇത് വന്നിട്ട് ഒരു 1000 റേഞ്ചിൽ, 900 ആ ഒരു റേഞ്ചിലാണ് നമുക്കിപ്പോൾ ഇത് കിട്ടുന്നത്. പക്ഷെ അതിനുള്ളതുണ്ട്, നല്ല നല്ല എന്താ പറയുക, നമുക്ക് ആ ഒരു വോളിയൂം തരുന്നുണ്ട്. ലാഷസിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇത് നമ്മൾ മറ്റു മസ്കാരയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ആ ഒരു ഭംഗി ഉണ്ടാവും. ഇനി അടുത്തത് എഗെയിൻ ഇതേ ഒരു റിസൾട്ട് തന്നെ കിട്ടും, മാസിൻ്റെ ഈ ഒരു മസ്കാര. ഓക്കെ, ബ്രാൻഡ് വേറെയാണ് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒന്നുമില്ല. രണ്ടും തരുന്നത് എനിക്ക് എനിക്കങ്ങനെ വലിയ വ്യത്യാസം തോന്നിയില്ല കേട്ടോ. രണ്ടും നല്ല രണ്ട് മസ്കാരയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്സ് മാത്രമേ ഉള്ളൂ. ലിപ്സ്റ്റിക്സിനെ നമുക്കിതുപോലെ ഫങ്ഷൻ ഓണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് എല്ലാവരും ഒപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെ നോക്കുക. അതിൽ തന്നെ കുറച്ച് ലാസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മേബിലിൻ്റെ ഈ സൂപ്പർ സ്റ്റേ റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലമ്മിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, കുറച്ച് അഫോർഡബിൾ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് നല്ലതാണ്. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്, ഒരുപാട് ഷെയ്ഡ് ഓപ്ഷൻസും ഉണ്ട് മേബിലിൻ്റെ ഒക്കെ ഈ ഒരു ക്രീമി മാറ്റ് റേഞ്ചിലൊക്കെ വരുന്ന ലിപ്സ്റ്റിക്. പക്ഷെ അത്ര ലാസ്റ്റിംഗ് അല്ല. ഓക്കെ, നല്ല ഫിനിഷാണ്, നല്ല സ്മൂത്ത് ആപ്ലിക്കേഷനൊക്കെയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.